السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. بريم الله سهودري سهودرن ماري إنت أبسود بادنم نان إمام بسري رحمة الله عليه بادنو. كم حسنت لذة للمرء قاتلة من حيث لم يدري أن السم في الدسم وَكَشَدَّ سَعِيسَ مِنْ جُوعٍ وَمِنْ شِبَعٍ فَرُبَّ مَخْمَسَةٍ شَرٌّ مِنَ التُّخَمِ وَاسْتَفْرِعِ الدَّمْعَ مِنْ عَيْنٍ قَدْ امْتَلَأَتْ مِنَ الْمَحَارِمِ وَالْزَمْ حِمِيَةً نَدَمِ. إمام بصري رحمة الله عليه برينو كم ഹസ്സനത് ലസ്സത്തൻ ലിൽമർഇ ഖാതിലത്തൻ കം എത്രയാണ്, കം ഖബരിയ എന്ന് അറബി ഭാഷയിൽ പറയും, എത്രയാണ് ഹസ്സനത് ആ മനസ്സ് നന്നായി തോന്നുന്നത്, ആ മനസ്സ് നന്നാക്കിയത് എത്രയാണ്, ലസ്സത്തൻ എത്രയോ രസങ്ങളാണ്, എത്രയോ ഇംഗിതങ്ങളാണ്, എത്രയോ രുചികളെയാണ് ലിൽമർഇ ഒരു വ്യക്തിക്ക് എങ്ങനത്തെ രുചികളാണ്. കാത്തിലത്തൻ ആ രുചികളെല്ലാം അവനെ വല്ലാതെ കൊന്നുകളയുകയാണ്. മിൻഹൈസുലം യദിരി അന്നസുമ്മ ഫിദ്ദസമി, മിൻഹൈസുലം യദിരി അറിയാത്ത നിലയിൽ അവൻ അറിയുന്നില്ല. അന്നസുമ്മ എന്തറിയുന്നില്ല, അന്നസുമ്മ തീർച്ചയായും വിഷം എന്നുള്ളത് ഫിദ്ദസമി കൊഴുപ്പിലാണുള്ളത് എന്നവൻ അറിയുന്നില്ല. അപ്പൊ വിഷം കൊഴുപ്പിലാണ്, അവൻ കഴിക്കുന്നത് മുഴുവനും വിഷം ചേർത്ത ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നറിയാത്ത നിലയിൽ അവൻ ഇങ്ങനെ ആർത്തിയോടുകൂടി കഴിക്കുമ്പോ അവൻ വിചാരിക്കും ഇതൊക്കെ എത്രമാത്രം രുചികരമാണ് എന്നവൻ ചിന്തിക്കും. എത്രമാത്രം അർത്ഥ ഗാംഭീര്യമുള്ള ആശയ വൈവിധ്യമുള്ള വാക്കുകളാണ് ഇമാം ബൂസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നത്. രുചിയുള്ള ഭക്ഷണത്തിൽ ആരും ആയിക്കൊള്ളട്ടെ, ശത്രുവാവട്ടെ മിത്രമാവട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, വിഷം ചേർത്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് നമ്മുടെ മുമ്പിൽ വിളമ്പപ്പെടുന്ന നെയ്യ്, കൊഴുപ്പുള്ള ഭക്ഷണം, സ്വാദിഷ്ടമായ ഭക്ഷണം, ആ ഭക്ഷണം അത് ബാഹ്യമായി രുചിയുണ്ടെങ്കിൽ തന്നെ കഴിക്കുന്നവൻ വിഷം ചേർത്ത കാര്യം അറിയാതെയാണ് കഴിക്കുന്നത് എങ്കിൽ അതിൻ്റെ വിനാശമെന്താണ്? അതുവഴി അവൻ മരണമടയാൻ, മൃതിയടയാൻ അതൊക്കെ നിമിത്തമായി മാറുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ശരീരത്തിൻ്റെ ഇച്ഛ എന്ന് പറയുന്ന, ദേഹച്ഛ എന്ന് പറയുന്ന ശത്രു. ആ ശത്രു മനുഷ്യന്റെ ഇബാദത്തിൽ ലോകമാന്യതയും ഉൾനാഠ്യവും അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന എല്ലാവിധമായ കീടങ്ങൾ നൽകിയും മനുഷ്യന്റെ ഇബാദത്തുകളെ ഒക്കെ നശിപ്പിച്ചു കളയും എന്ന മഹാനായ ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ, അത് മേത്തരമെന്ന് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം നമ്മോട് പറയുമ്പോൾ ആ ഭക്ഷണത്തിന്റെ നെയ്യിലല്ലെങ്കിൽ കൊഴുപ്പിൽ മാരകമായ വിഷം ഉണ്ട് എന്ന് നാം അറിയാത്തതുപോലെ സത്യത്തിൽ ഈ സ്വാദ് നമ്മുടെ ജീവിതത്തിന്റെ അന്തകനായി മാറുന്നത് പോലെ ശരീരത്തിന് നല്ലതെന്ന് തോന്നുന്നതെല്ലാം നല്ലതായി കൊള്ളണമെന്നില്ല. പ്രത്യക്ഷത്തിൽ നല്ലതെന്ന് തോന്നുന്ന പലതും ആത്മീയമായി അപ്രത്യക്ഷത്തിൽ അത് ദോഷം ചെയ്യുമെന്നുള്ള തിരിച്ചറിവ് വിശ്വാസികൾക്ക് ഉണ്ടാവണമെന്ന് മഹാനായ ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. മോശമായ വിചാരങ്ങൾ ഇബാദത്തിനെ ഇല്ലായ്മ ചെയ്യുന്നു, മറച്ചു വെക്കുന്നു. എണ്ണ പദാർത്ഥങ്ങളുടെ മുകളിൽ മറ്റെല്ലാത്തിനെയും മറച്ചു നിൽക്കുന്നത് പോലെ കൊഴുപ്പ്, ഒരു വെള്ളത്തില് എണ്ണ കലർത്തിയാൽ, കൊഴുപ്പ് കലർത്തിയാൽ, നെയ്യ് കലർത്തിയാൽ, ആ നെയ്യ് അതിന്റെ താഴെയുള്ള മുഴുവൻ വസ്തുവിനെയും മറച്ചു വെച്ചുകൊണ്ട് അതിങ്ങനെ പാട പോലെ പൊങ്ങിക്കിടക്കുന്നത് പോലെ എണ്ണയിൽ വിഷം ചേർന്നാൽ നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. അതുപോലെ തന്നെ കർമ്മങ്ങളിലുള്ള നീയത്തിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണേ. അതീവ രഹസ്യമായി ചെയ്യേണ്ട ഇബാദത്ത് ആത്യന്തികമായി നാളെ പാരിത്രിക ലോകത്ത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം
നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന് മഹാനായ ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രവർത്തന മേഖലകളുണ്ട്. ഒന്ന് തിന്മയിലാണെങ്കിൽ മറ്റേത് സൽക്കർമ്മങ്ങളുടെ പ്രവർത്തന മേഖലയാണ്. തിന്മകളിൽ ശരീരത്തെ പിടിച്ചു നിർത്തുക എളുപ്പമാണ്, പക്ഷേ സൽക്കർമ്മങ്ങളുടെ പുൽമേടുകളിൽ ശരീരത്തെ നിയന്ത്രിക്കുന്നതോ അതിനേക്കാളേറെ പ്രയാസമാണ് എന്ന് സത്യവിശ്വാസി തിരിച്ചറിയുന്നിടത്താണ് അവന്റെ വിജയം തുടങ്ങുക. അപ്പൊ ഇരുലോക വിജയത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ ആവശ്യമായ ഒട്ടേറെ പാഠങ്ങൾ ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അതായത് രുചിയുള്ള ഭക്ഷണത്തിൽ വിഷം ചേർത്താൽ ആ വിഷം ചേർത്ത കാര്യം അറിയാതെ നമ്മൾ കഴിച്ച് നമ്മൾ മരണത്തിനിടയാകുന്നത് പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ തിരിച്ചറിയാത്ത ഒരു അവസ്ഥ. അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ സഹായം ഏത് അവസ്ഥയിലും അള്ളാഹു പിൻവലിച്ചേക്കാമെന്നുള്ള ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിലില്ലാത്ത അവസ്ഥ, ഇത് രണ്ടും ഒരേപോലെ അപകടകരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. മഹാനായ ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്നുള്ള വരികളിലൂടെ പറയുന്നു, വക്ഷദ്ദ സായിസ മിൻ ജോഇം വ മിൻ ശിബഇൻ ഫറബ്ബ മഹ്മസത്തിൻ ശർറും മിനത്തുഹമി വക്ഷാനി. ഭയപ്പെടുക, അദ്ദസായിസ ചതികളെ നീ ഭയപ്പെടുക, മിൻ ജോഇൻ വിശപ്പിനാലുള്ള, വ മിൻ ശിബഇൻ അതുപോലെ തന്നെ വയറ് നിറഞ്ഞ അവസ്ഥയിലും, ഫറുബ്ബ മഹ്മസത്തിൻ എത്രയെത്രയോ വിശപ്പുകളാണ്, ഷെറും മിനത്തുഹമി അത് എന്തിനേക്കാൾ ഷെറാണ്, ഷെറും മിനത്തുഹമി ദഹനക്കേടിനേക്കാൾ ഷെറാണ് എന്ന് ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വിചാരിക്കുന്നു വിശപ്പ് അതുപോലെ തന്നെ വാർ നിറയാത്ത അവസ്ഥ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നല്ലതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. വിശപ്പ് അതിനൊരുപാട് അപകടങ്ങളുണ്ട്. സ്വഭാവദൂഷ്യവും കോപം എന്നിവ ഒക്കെ അതിൽപ്പെട്ടതാണ്. വാര നിറഞ്ഞാൽ ആരാധനയിലുള്ള അലസത, അമിത വികാരം തുടങ്ങിയ അപകടങ്ങളുണ്ട്. എന്നാൽ ഈ രണ്ട് വിധേനയുമുള്ള അപായങ്ങളെയും അപകടങ്ങളെയും ഒരു വിശ്വാസി ഭയപ്പെടണമെന്ന് ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അമിത വിശപ്പുണ്ടായാൽ എന്താ പ്രശ്നം, ഇബാദത്തെടുക്കാൻ സാധിക്കൂല. എന്നാൽ വയറ് നിറഞ്ഞാലോ, അലസമായിട്ടെങ്കിലും ഒക്കെ ഇബാദത്തെടുക്കുകയും ചെയ്യും. റമദാനിൽ പലർക്കും സംഭവിക്കാറുള്ള തറാവീന് പോകുന്നതിൽ നിന്നും പലരെയും പിന്തിരിപ്പിക്കാറുള്ള കാരണങ്ങളൊക്കെ ഇതാണ് എന്ന് പല ആളുകൾക്കും ഇത് വായിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ അതുകൊണ്ടാണ് ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ചില സമയങ്ങളിൽ ദഹനക്കേടിനേക്കാൾ മോശം അത് പട്ടിണിയാണ്. ഫറുബ്ബ മഹ്മസത്തിൻ പട്ടിണി, എത്രയോ പട്ടിണിയാണ് ഷർറും മിനത്തുഹമി ദഹനക്കേടിനേക്കാൾ മോശമാണ്. കാരണം വിശപ്പ് കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഊർജം ലഭിക്കില്ല. അമിതാഹാരമാണെങ്കിൽ അലസതയും തളർച്ചയും ഒക്കെ അവന് ഉണ്ടാകും. പിന്നെ ചില ആളുകളുണ്ട് തന്റെ രുചിക്കനുസരിച്ച് ഭക്ഷണം കിട്ടാതെ വന്നാൽ, എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായാൽ, ആരോടെങ്കിലും പിണക്കമുണ്ടായാൽ ഭക്ഷണം കഴിക്കാതെ മാറി നിൽക്കുന്ന ഒരു ശീലം. ഈ അവസ്ഥകളിലൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മധ്യമായതും മിതമായതുമായ ഒരു ഭക്ഷണ ക്രമീകരണം വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. പട്ടിണിയും അമിത ഭോജനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ അപകടം പട്ടിണിയാണ് എന്ന് മഹാനായ ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്ക് കടമെടുത്തുകൊണ്ടാണ്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്ര, ദാരിദ്ര്യം അത് കുഫ്രിലേക്ക് നയിക്കും. കാരണം നമുക്കറിയുന്ന ലോകത്തിന്റെ അവസ്ഥ നാമെന്ന് കണ്ണോടിച്ചു നോക്കുക, സുഭിക്ഷതയേക്കാൾ എപ്പോഴും വലിയ വലിയ കെടുതിക്ക്, വലിയ വലിയ പ്രതിസന്ധികൾക്ക് ലോകം സത്യം പറഞ്ഞാൽ വിശപ്പിന്റെ പേരിൽ അത് ഇരയാകാം, വിശപ്പ് കാരണമാകാറുണ്ട്. ഒരുപാട് യുദ്ധങ്ങൾ, കലഹങ്ങൾ, കലാപങ്ങൾ ഒക്കെ സത്യം പറഞ്ഞാൽ വിശപ്പിന്റെ പേരിലാണ് കലാപങ്ങളും കലഹങ്ങളും യുദ്ധങ്ങളും ഒക്കെ. അതിനേക്കാളെല്ലാം ഉപരി മനുഷ്യനെ ആത്മീയമായ ചിന്തകളിൽ നിന്നും ആധ്യാത്മികമായ ജീവിതത്തിൽ നിന്നും വഴിതെറ്റിക്കാൻ വിശപ്പിന് ഒരളവോളം സാധിക്കുമെന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു വെക്കുമ്പോ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാക്ക് എത്രത്തോളം ശരിയാണ് എന്ന് നാം സമ്മതിച്ചു പോവുകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്
അമിത ഭോജനം നമ്മുടെ എല്ലാ രോഗങ്ങളുടെയും കാരണം ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ, കുലൂ വസ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അപ്പൊ പട്ടിണി കിടക്കരുത് എന്ന് പറയുന്ന ഖുർആൻ നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ അമിതമാവരുത്, വയറ് നിറക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകുകയാണ്. മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം അവന്റെ വയറാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മലഅ ആദമിയുൻ വിആഅൻ ശർറൻ മിം ബത്നിൻ, വയറിനേക്കാൾ വലിയ ഒരു മോശമായ പാത്രം അവനില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരിക്കൽ കൂടുതലായി ഭക്ഷണം കഴിക്കുന്നത് കണ്ട അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഏ അബൂ ജുഹൈഫ, ദുനിയാവിൽ ഏറ്റവും അധികം ഭക്ഷണം കഴിക്കുന്നവൻ പരലോകത്തെ ഏറ്റവും കൂടുതൽ വിശക്കുന്നവനായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൊടുക്കുകയാണ്. ആ അർത്ഥത്തിൽ ഇബാദത്തിലേക്ക് മനുഷ്യന്റെ മനസ്സിനെയും ജീവിതത്തെയും ചിന്തകളെയും കൂടുതൽ വ്യതിചലിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമമാണ് വിശ്വാസികൾ പാലിക്കേണ്ടത് എന്നുകൂടി ഇമാം ബൂസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. തീർന്നില്ല, അടുത്ത വരിയിലൂടെ ഇമാം ബൂസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വസ്തഫിരി ഇദ്ദം അമിൻ ഐനിൻ ഖദിം തലഅത് മിനൽ മഹാരിമി വൽ സംഹിമിയതൻ നദമി, കണ്ണീർ നീ വാർക്കുക, എങ്ങനെയുള്ള കണ്ണീരാണ്, എവിടെ നിന്നും ഒലിക്കുന്ന കണ്ണീരാണ്, മിൻ ഐനിൻ, ഒരു കണ്ണിൽ നിന്നാണ് അത് ഒലിക്കുന്നത്, എങ്ങനെയുള്ള കണ്ണാണ്, കദിം തലാത്ത്, ആ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് മിനൽ മഹാരിമി, ഹറാമായ സംഗതികളാൽ, തെറ്റുകളാൽ നിറഞ്ഞ, തെറ്റുകൾ ഒരുപാട് ചെയ്ത് നിറഞ്ഞു പോയ കണ്ണ്, ആ കണ്ണിൽ നിന്നും കണ്ണുനീർ നീ ഒലിപ്പിക്കുക. വത്സം, എന്നിട്ട് നീ പാലിക്കുക, ഹിമ്യത്തൻ നദമി, ഖയദം എന്ന് പറയുന്ന, തൗബ എന്ന് പറയുന്ന സുരക്ഷിതമായ വലയം നീ പ്രാപിക്കുക, നീ മുറുകെ പിടിക്കുക. ഇസ്തഫ്ര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കാര്യം ചെയ്യുവാനായിട്ട് മനുഷ്യന്റെ കഴിവും മനുഷ്യന്റെ യോഗ്യതയും മനുഷ്യന്റെ താക്കത്തുമൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഇസ്തിഫ്ര എന്ന് പറയുക. ഇസ്തിഫ്ര ദമ എന്ന് പറഞ്ഞാൽ കണ്ണീരിങ്ങനെ ചുരത്തുക എന്നർത്ഥം. ഐ അഫിര, ഇജ്തിഹാദിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അതിന്റെ വ്യാഖ്യാനത്തില് അതിന്റെ താരീഫില് നിർവചനത്തില് ഇസ്തിഫ്രാഉൽ വുസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കഴിവ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നർത്ഥം. വസ്തഫിരി ദമ, കണ്ണുനീർ നീ ഒഴുക്കുക, കണ്ണീര് നീ ഒഴുക്കുക, മിൻ ഐനിൻ, കണ്ണിൽ നിന്നും കണ്ണീർ ഒഴിക്കുക, എങ്ങനെയുള്ള കണ്ണാണ്, കദിം തലാത്ത്, ആ കണ്ണ് നിറഞ്ഞിരിക്കുന്നു മിനൽ മഹാരിമി, പാപങ്ങളാൽ. എന്നിട്ട് വൽസം, നീ മുറുകെ പിടിക്കുക. ഇൽസം, ഇൽസം എന്ന് പറഞ്ഞാൽ കീപ് ഇറ്റ് അപ്പ്, നീ മുറുകെ പിടിക്കുക. ഹിമ്യത്തൻ നദമി, ഖേദത്തിന്റെ സുരക്ഷിത വലയം നീ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ, ഹിമ്യ എന്ന് പറഞ്ഞാൽ ഹിമ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിത വലയം എന്ന അർത്ഥം. സാധാരണ ഈ ഭക്ഷണത്തിൽ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൽ അവൻ പദ്യം പാലിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹിമ്യത്ത്. അറബിയിൽ പറയാറുണ്ട് ഹിമ്യത്ത് എന്ന് പറയും. അൽ മൈദത്തു ബൈത്തു ദാഇ വൽ ഹിമ്യത്തു റഅ്സു കുല്ലി ദവാഇൻ. അൽ മൈദത്തു, മനുഷ്യന്റെ ആമാശയം, അതാണ് എല്ലാ രോഗത്തിന്റെയും സങ്കേതം. വൽഹിമ്യത്തു, അവിടെ പദ്യം എന്നുള്ളത് റസുക്കുല്ലി ദവാഇൻ, എല്ലാ മരുന്നിന്റെയും അടിസ്ഥാനമാണ് എന്ന് അറബിയിൽ പറയും. മക്കാനുൻ മുഖദ്സുൻ ഹുവ ഫീ ഹിമ്യത്തി അഹ്ലിഹി എന്ന് അറബി ഭാഷയിൽ പറയാറുണ്ട്. ഹിമ്യത്തി അഹ്ലിഹി, പരിശുദ്ധമായ സ്ഥലം. ഹുവ, അവൻ, ഫീ ഹിമ്യത്തി അഹ്ലിഹി, തന്റെ കുടുംബത്തെ സുരക്ഷിതമായ സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഇടത്ത്. അതുപോലെ തന്നെ പറയും, നസഹു തബീബു ബി ഇത്തിബായി ഹിമ്യത്തിൻ സാരിമ, ഡോക്ടർ അവനെ മരുന്ന് എഴുതി പ്രസ്ക്രൈബ് ചെയ്തു, ബി ഹിമ്യത്തിൻ സാരിമ, നല്ല പദ്യം പാലിക്കാൻ, പദ്യം കാക്കാൻ, പദ്യം എന്ന് നമ്മൾ പറയാറില്ലേ, ആ പദ്യം കാക്കാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്തു എന്നർത്ഥം. അപ്പൊ അവിടെ ഹിമ്യത്ത് ഹിമ്യത്ത് എന്നൊക്കെ പറഞ്ഞാൽ
പഥ്യം എന്നാണ് അർത്ഥം. അതായത് സുരക്ഷിതമായ ഒരു വലയം. തൗബ എന്ന് പറഞ്ഞാൽ അതൊരു ഖേദമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തൗബത്തു അന്നദിം അന്നദാമ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. അപ്പൊ ഇവിടെ മഹാനായ ഇമാം ബൂസിറി റഹ്മത്തുള്ളാഹി അലൈഹി മനുഷ്യൻ ഖേദിക്കുന്നതിനെ എന്തിനോട് ഉപമിച്ചിരിക്കുകയാണ്? ഒരു സുരക്ഷിതമായ വലയത്തോട്, ഫെൻസിനോട് ഉപമിച്ചിരിക്കുകയാണ്. ആ ഫെൻസിനകത്ത് കയറിക്കഴിഞ്ഞാൽ ആ ഫെൻസ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കും. തഷ്ബീഹ് ബലീഗ് എന്ന് സാധാരണ ബലാഗയുടെ ഭാഷയിൽ ഇതിനെ പറയാറുണ്ട്. അതായത് മുഷബ്ബഹ് ബിഹിയെ മുഷബ്ബഹിനോട് സാമ്യപ്പെടുത്തി. അപ്പം അത് വേറൊരു ചർച്ചയാണ്. എന്തുമായിക്കൊള്ളട്ടെ, മനുഷ്യന്റെ പ്രധാന അവയവമായ കണ്ണ് അത് നിഷിദ്ധമായതിലേക്ക് നോക്കിയത് കാരണം പാപങ്ങളാൽ നിറഞ്ഞ കണ്ണിൽ നിന്നും വീണ്ടും വീണ്ടും കണ്ണീർ നീ ഒലിപ്പിച്ചുകൊണ്ട് തൗബ നീ പ്രകടിപ്പിക്കുക. തൗബയുടെ അടയാളമാണ് കണ്ണീരൊലിപ്പിക്കുക എന്നുള്ളത്. സംഭവിച്ചു പോയ തെറ്റുകളുണ്ടെങ്കിൽ, ഖേദമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു തൗബ സ്വീകരിക്കപ്പെടുകയുള്ളൂ. മാത്രമല്ല തൗബയുടെ മൂന്നാമത്തെ ഷർത്ത് ഭാവിയിൽ വരാതിരിക്കാനുള്ള ഒരു ഒരു ഉത്തമമായ ഒരു ഉറപ്പ്, ഉത്തമമായ ഒരു ബോധവും കൂടി നീ മുറുകെ പിടിക്കണം. എങ്കിൽ മാത്രമേ തൗബ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന അർത്ഥം. ആ അർത്ഥത്തിൽ വിശ്വാസികളായ ആളുകളോട് കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ, ആ കണ്ണുകളിൽ ഖേദമെന്ന് പറയുന്ന തൗബയുടെ ചിന്ത ഇട്ടുകൊടുത്തുകൊണ്ട് സംരക്ഷണ വലയം നീ തീർക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിൽ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. കരയാറുള്ള പ്രവാചകൻ, അള്ളാഹുവിനെ ഓർത്ത് ഒരുപാട് ഒരുപാട് കരയാറുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കണ്ണിനെ നിയന്ത്രിക്കുക, അത് മനുഷ്യന്റെ ഈമാനിന്റെ അടയാളമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഗണ്ണിതമായ ശാസനയാണ്. അന്നദറു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോട്ടം പിശാചിന്റെ വിഷം പുരട്ടിയ അസ്ത്രങ്ങളിൽപ്പെട്ട അസ്ത്രമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആരെങ്കിലും നിഷിദ്ധമായ നോട്ടം ഉപേക്ഷിച്ചാൽ അവന്റെ ഹൃദയത്തിലേക്ക് റബ്ബി ഈമാൻ ഇട്ടുകൊടുക്കുമെന്ന്, ഈമാന്റെ മാധുര്യം അവന്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സന്നിവേശിപ്പിക്കുമെന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് അവയവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പാപങ്ങളുമായി ഇടപഴകുന്ന കണ്ണിനെ സൂക്ഷിക്കാൻ നമ്മളോട് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുക. അത് ചുമ്മാ പറഞ്ഞതല്ല. കണ്ണാണ് തുടക്കം കുറയ്ക്കുക, എന്നിട്ടാണത് മറ്റ് അവയവങ്ങളിലേക്ക് അത് പകർന്ന് മറ്റവയവങ്ങളാണ് തെറ്റുകൾ പൂർത്തീകരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. പാപങ്ങളുടെ ദർശനത്താൽ മലിനമായ കണ്ണുകൾ കണ്ണീരിനാൽ കഴുകി ശുദ്ധിയാക്കണം വിശ്വാസി. ഒലിച്ചിറങ്ങുന്ന കണ്ണീരിന്റെ കൽബിന്റെ കറകളും തെളിവുകളും ഒക്കെ അവശേഷിക്കാതെ അത് പൂർണ്ണമായിട്ടും മായ്ച്ചു കളയാൻ നമുക്കാവണം. നിറഞ്ഞ പശ്ചാത്താപത്തോടുകൂടി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി തെറ്റുകളിലേക്ക് മടങ്ങാതിരിക്കാനുള്ള സംരക്ഷണ വലയം നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കണമെന്ന് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് നമുക്കിവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ലാ യലജു നാറു റജുലുൻ ബഖാ മിൻ ഖശ്യത്തില്ലാഹ് ഹത്താ യഊദ ലബനു ഫിൽ ദറഈ. അകിടുകളിലേക്ക് പാല് തിരിച്ചു കയറുന്നത് വരെ അള്ളാഹുവിനെ ഓർത്ത് ഭയന്ന് കരഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വിശ്വാസി തിരിച്ചറിയട്ടെ. ആ തിരിച്ചറിവിന് ഈ ബുർദയുടെ ബൈത്തുകൾ, ഈ ശകലങ്ങളും വരികളും കാരണമായി തീരട്ടെ എന്ന് ഓരോരുത്തർക്കു വേണ്ടിയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ അർത്ഥത്തിൽ നമ്മുടെ ബുർദയെയും ബുർദയുടെ പഠനത്തെയും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അടുത്ത വരി ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഖാലിഫിൻ നഫ്സ വശൈത്താന വഅസ്ഹിമ വഇൻഹുമ മഖലഖന്നുസ്ഹ ഫത്തഹിമി. വഖാലിഫിൻ നഫ്സ, ആത്മാവിനോട് നീ മത്സരിക്കുക, എതിരിടുക. വശൈത്താന, ശൈത്താനോടും. വഅസ്ഹിമ, അവനോട്, അവർ രണ്ടിനോടും നീ എതിർ പ്രവർത്തിക്കുക. വൈൻഹുമാ മഖലാക്ക, അവർ രണ്ടുപേരും നിന്നെ ആത്മാർത്ഥമായി ഉപദേശിച്ചാലും ഫത്തഹിമി, നീ അവരെ തെറ്റിദ്ധരിക്കണം. ഓ, എത്ര സുന്ദരമായ വരികളാണ്.
അപ്പൊ നഫ്സും ഷൈത്താനുമാണ് മനുഷ്യന്റെ ആജന്മ ശത്രുക്കൾ എന്ന് മഹാനായി ഇമാം ബൂസിറി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ശരീരം തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ പിശാചും ഇങ്ങനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും. അവര് പറയും ഒരുപാട് ഞങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, ഉപദേശകരാണ്. അദ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ പറഞ്ഞില്ലേ, ഇന്നീ ലകുമാല മിനന്നാസിഹീൻ, ആദമിനോടും ഹവ്വാ റളിയല്ലാഹു അൻഹു അൻഹയോടും പിശാജ് പറഞ്ഞില്ലേ, ലമിനന്നാസിഹീൻ, ഞങ്ങൾ ഉപദേശകരാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പം നാസിഹീങ്ങളാണ്, ആത്മാർത്ഥമായിട്ടാണ് ഇട്ട് അവർ പറയും. പക്ഷേ ആ ആത്മാർത്ഥതയിലൊന്നും നിങ്ങൾ വഞ്ചിതരായി പോകരുത്. അവരെപ്പോഴും നിങ്ങളെ ചതിക്കാൻ, നിങ്ങളെ അള്ളാഹുവിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു എന്ന് നിങ്ങളുടെ മുമ്പിൽ തോന്നുന്നുവെങ്കിലും പക്ഷെ ആത്യന്തികമായിട്ടും നിങ്ങളെ തിന്മകളിലേക്ക് നയിക്കുക, നന്മകളിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് നാം തിരിച്ചറിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുകയാണ്, വ അമ്മാ മിൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിന്റെ മഖാമ ഭയപ്പെടുന്ന ഒരാൾ ആത്മാവിന്റെ എല്ലാവിധമായ ദുശ്ചര്യയിൽ നിന്നും മനസ്സിനെ തടഞ്ഞു നിർത്തുന്ന ഒരാൾ, അവന് സ്വർഗം ആത്യന്തികമായി അവന് അഭയ സങ്കേതമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനോടും മനസ്സിനോടുമൊക്കെ എതിര് പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും, ആരൊക്കെ എന്തൊക്കെ ആണയിട്ടുകൊണ്ട് ആത്മാർത്ഥത നമ്മളോട് തിന്മയുടെ വിഷയത്തിൽ പറഞ്ഞാലും ആ തിന്മയൊക്കെ പുറംകാലുകൊണ്ട് പിന്തിരിപ്പിക്കുവാനും പുറംകാലുകൊണ്ട് തട്ടിക്കളയാൻ കഴിയുന്ന ഒരു മനസ്സ് വിശ്വാസികളുടെ ഹൃദയത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.